ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി എഗ് റോസ്റ്റ് ആണ്. അതായത് എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും റൈസിനും ഒരുപോലെ മാച്ച് ആവണതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഓയിലും ചൂടായിട്ട് അതിലേക്ക് കടുക്, ജീരകം, അതേപോലെ പെരുംജീരകം ഉണ്ടല്ലോ വലിയ ജീരകം, ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിയിട്ടിട്ട് ഞാനിവിടെ ഒരു 5 പച്ചമുളക് നീളത്തിൽ കീറിയതും അതേപോലെ മീഡിയം സൈസ് 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ക്വിക്ക് റെസിപ്പി ആയതുകൊണ്ട് ഞാൻ സവാള ഒരുപാട് ഫൈനായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓംലെറ്റ് കട്ടിലാണ് സവാള അരിയേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോഴെല്ലാം ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ എണ്ണയിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ സവാള ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഫ്ലെയിം, പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. എപ്പോഴും മസാലകൾ ഇടുമ്പോൾ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര എരിവ് വേണമെങ്കിൽ ജ്യൂസ് ചെയ്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എഗ് മസാല 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്, ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ മസാലകളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് 3 തക്കാളി ആയിരുന്നു എടുത്തത്, പക്ഷെ അത്രയും വേണ്ടി വന്നില്ല. 1/2 തക്കാളിയും കൂടി ബാലൻസ് വന്നു. അപ്പോൾ ഒരുപാട് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുളിയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും മതിയാവും നമുക്ക്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സവാളയും അതേപോലെ മുട്ടയുടെ അളവനുസരിച്ചിട്ട് തക്കാളിയും എടുത്താൽ മതി. അപ്പോൾ നമുക്കിതിൽ ഇത്രയും മതിയാവും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്ന 2 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേഗം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക 5 മിനിറ്റോളം. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ മതിയാവില്ല, അത് നല്ലോണം ഒന്ന് ഉടയണം. എന്നാലാണ് അതിനൊരു ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ, നമ്മുടെ റോസ്റ്റിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞ ഒരു പേസ്റ്റ് പോലെ ആവണം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറയണത് ഇപ്പം ഒരുപാട് ഗ്രേവി വേണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി, അല്ല നല്ലോണം ഗ്രേവി വേണമെങ്കിൽ കുറച്ച് അധികം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് ബോയിൽ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പം ഈ തിളച്ച ഈ ഒരു ടൈമിൽ തന്നെ എഗ്ഗ് നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. എന്ത് കുറവാണെങ്കിലും ഇപ്പം ഇട്ടാൽ മതി. നമ്മൾ എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഗ്രേവി ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ട് മസാലയും എല്ലാം അതിലേക്കൊന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ 1/5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ എഗ്ഗ് ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒന്നിച്ച് പൊട്ടിച്ചിടാതെ 1 എണ്ണം പൊട്ടിച്ച് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് സെറ്റായിട്ട് വേണം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഒരു കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ഉടച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ പേസ്റ്റായി പോവും. നമുക്കിപ്പം ഓരോ മുട്ടയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 മിനിറ്റ് ഗ്യാപ്പ് വേണമെന്ന് പറയണത്. അപ്പോൾ ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് തന്നെ കുറച്ച് നേരം അടച്ച് വെക്കുക കേട്ടോ. അത് ഇളക്കി കൊടുക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ 1/5 മിനിറ്റ് നേരം ഞാൻ ഫ്ലെയിം ഹൈ ആൻഡ് മീഡിയം വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇളക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് 2 മിനിറ്റ് ഹൈയിൽ വയ്ക്കുമ്പം 2 മിനിറ്റ് മീഡിയം ഫ്ലെയിം, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ഏകദേശം എല്ലാം ആയ പോലെയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉടച്ചിട്ടത് ആ ഉടച്ച എഗ്ഗ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുമല്ലോ എഗ്ഗ് ഹാർഡായത്. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിട്ടും. നടുവിലെ നമ്മുടെ എഗ്ഗിൻ്റെ മഞ്ഞയും ചുറ്റും വെള്ളയായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മുട്ട ആവാതെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിൽ മാറ്റമൊന്നും വരില്ല. ആ ഒരു ഭംഗി പോകുന്നു മാത്രം, എന്നാലും സെയിം ടേസ്റ്റ് തന്നെയാണ്. നമ്മളിതിൽ എക്സ്ട്രാ വേറെ മസാലകളും അങ്ങനെ ഒരുപാട് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് അങ്ങനെ മല്ലിയിലും ഒന്നും ആഡ് ചെയ്യണില്ല. പക്ഷെ അടിപൊളി ടേസ്റ്റാണിത്. അപ്പം എല്ലാം തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടും ഫ്ലെയിം ഒന്ന് ഒന്നില്ലെങ്കിൽ ലോ അല്ലെങ്കിൽ മീഡിയം അങ്ങനെ വെച്ചിട്ട് 2-3 മിനിറ്റും കൂടി വെക്കുക കേട്ടോ.
എപ്പോഴും നമ്മുടെ ഗ്രേവി ആയി കഴിഞ്ഞിട്ടും ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. എന്നാലാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം എനിക്ക് ഒരുപാട് ഗ്രേവി വേണ്ട. അപ്പോൾ എൻ്റെ അടുത്തുള്ള കടായിൽ ഏകദേശം 5 മുട്ട, വലിയ തിരക്കൊന്നും ഇല്ലാതെ ഇടാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്സിലൂടെ അറിയിക്കും കൂടി വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.